ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പം നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പം അതിനകത്ത് നമ്മൾ രണ്ട് പാർട്ട്സ് നമ്മൾ കഴിഞ്ഞു, മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ പാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ പാർട്ടുകളുടെയൊക്കെ ലിങ്ക് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പം, നിങ്ങൾ ചാനലിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് 8 ചാപ്റ്റർ 1 മാത്സ് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് കാണാവുന്നതാണ്. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം, ട്രയാങ്കിളിൻ്റെ ഇക്വാലിറ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള രണ്ട് ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 11 ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ആക്ടിവിറ്റീസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട രണ്ട് ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ രണ്ട് റൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വളരെ ഉത്സാഹത്തോടെയാണ് പുതിയൊരു അക്കാഡമിക്കലിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ. എപ്പോഴും നമുക്ക് പുതിയ ഒരു അക്കാഡമിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു എനർജി ഉണ്ട് അല്ലേ. നമുക്ക് നന്നായിട്ട് പഠിക്കണം, ഈ വർഷം നമുക്ക് കുറേയും കൂടെ കൂടുതൽ നമുക്ക് പഠിക്കണം. അപ്പം അത് നിങ്ങളുടെ കമൻറ്റുകളിൽ കൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അല്ലേ. അപ്പം പാർട്ട് 2 ഇടുമ്പോഴേ ടീച്ചറെ പാർട്ട് 3, അപ്പോൾ ടീച്ചർ ഓരോ ദിവസവും ഇങ്ങനെ സമയം ഉണ്ടാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പാർട്ട് 2 ഇട്ടല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചിരിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ് വരും, ടീച്ചറെ പാർട്ട് 3 വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ്. അത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ആ ഉത്സാഹം എല്ലാ സമയങ്ങളിലും, അപ്പം ഫസ്റ്റ് ടൈമിൽ മാത്രമല്ല, നിങ്ങൾ ഈ ക്ലാസ് തീരുന്നിടത്തോളം സമയം നിങ്ങൾക്ക് ആ ഒരു ഉത്സാഹം കാണണം കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്, ഒത്തിരി നല്ലൊരു ഇതാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കുറേ പഠിക്കാനൊന്നും പറ്റിയില്ല, കുറേ ചാപ്റ്റേഴ്സിലൊക്കെ വേഗത്തിൽ പോയി. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഇപ്പോൾ ഓർത്ത് വിഷമിക്കേണ്ട, നമുക്കിപ്പം ഉള്ളത് ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഓക്കെ, ടീച്ചർ ഇവിടെ ഇമേജ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 പെയർസ് ഓഫ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രയാങ്കിൾസിൻ്റെ മാച്ചിങ് ആംഗിൾസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ എഴുതി വെക്കണം. ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ, അത് നമ്മൾ എഴുതുക കൂടി ചെയ്യണം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതിനു മുമ്പ് നമുക്ക് ആ പേജ് നമ്പർ 11 റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ ബോക്സിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിപ്പം ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിന് പറയുന്നത് അല്ലേ. ടീച്ചറൊക്കെ പഠിക്കുമ്പോൾ അത് കോൺഗ്രുവൻ്റ് ആയിരുന്നു. കോൺഗ്രുവൻ്റ് എന്നൊരു വാക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് യൂക്ലിഡ് ആണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എല്ലാ സൈഡ്സും ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി എഴുതുന്നതും യൂക്ലിഡാണ്. യൂക്ലിഡ് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനാണ്. അപ്പം അദ്ദേഹം ഒരു ഗ്രീക്കാണ്, ഗ്രീക്ക് മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് ഒരു കൃതിയാണ് എലമെൻറ്റ്സ് എന്ന് പറയും, എലമെൻറ്റ്സ്. അപ്പം ആ എലമെൻറ്റ്സ് എന്നുള്ള ബുക്കിനകത്താണ് ഇതുപോലെ ഈ ഒരു ഇക്വാലിറ്റീനെ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്നത്, അതായത് ഒരു ട്രയാങ്കിള് മറ്റൊരു ട്രയാങ്കിളിനോട് എങ്ങനെയാണ് ഈക്വൽ ആകുന്നത്. ഞാൻ കോയിൻസൈഡ് ചെയ്യുക എന്നുള്ള ഒരു വാക്ക് പറഞ്ഞായിരുന്നു. കോയിൻസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു ട്രയാങ്കിൾ എടുത്ത് നമ്മൾ ഒന്നിൻ്റെ മേളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വെച്ച് കഴിയുമ്പോൾ അത് സെയിം ആയിട്ട് വരും. അതായത് അതിൻ്റെ സൈഡ്സും ആംഗിൾസും ഈക്വൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിന് യൂക്ലിഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോയിൻസൈഡ് എന്നുള്ള വാക്കായിരുന്നു. പക്ഷേ അത് പിന്നീട് ലാറ്റിനിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ പേര് കോൺഗ്രുവൻസ് എന്നായി. ഓക്കെ, കോൺഗ്രുവൻ്റ് എന്നായി, കോൺഗ്രുവൻ്റ്. അപ്പം 2 ട്രയാങ്കിൾസ്, അപ്പോൾ ചിലപ്പം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ, നിങ്ങൾ ചിലപ്പം 10th ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പം കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്ന് കാണും. അപ്പോൾ ഇത് ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ഇതിൻ്റെ പേരിനുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്
ഓക്കെ ഫ്രം ദ 19th century ദ വേർഡ് കോൺഗ്രുവൻറ് വാസ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ ഫോർ ഇക്വാലിറ്റി ഓഫ് ജോമെട്രിക് ഫിഗേഴ്സ് അപ്പോൾ ജോമെട്രിക് ഫിഗേഴ്സിൻ്റെ ഇക്വാലിറ്റി കാണിക്കാനായിട്ട് കോൺഗ്രുവൻറ് എന്നുള്ളൊരു വാക്കുകൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം 19th century തൊട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പക്ഷേ കോൺഗ്രുവൻസ് എന്നുള്ളത് ഈ ചാപ്റ്ററിനകത്ത് വളരെ കുറച്ചേ കേൾക്കുന്നുള്ളൂ തോന്നുന്നു പക്ഷേ അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി ആ ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം ഫിഗർ വരച്ചിട്ട് അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക ഈ ഫിഗർ വരയ്ക്കുക അതിനുശേഷം നിങ്ങളത് നോട്ടായിട്ട് എഴുതുക കേട്ടോ ആൻസർ കറക്റ്റായിട്ട് എഴുതി വെക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം നല്ല വൃത്തിയായിട്ട് നോട്ട്ബുക്ക് സൂക്ഷിച്ചാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ഫസ്റ്റ് പെയർ ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആണിത് അപ്പം ഇതിൻ്റെ എന്താണ് നമുക്ക് എഴുതേണ്ടത് ഇതിൻ്റെ മാച്ചിങ് പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം അതിനുശേഷം അത് നമ്മളെടുത്ത് എഴുതണം അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ സൈഡ്സ് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസ് കറക്റ്റ് അപ്പോൾ ഇത് 4 centimeters ഇതാണ് 4 centimeters വന്നിരിക്കുന്നത് ഇത് 6 ഇത് 6 ഇത് 5 ഇത് 5 അപ്പോൾ ഇത് കുറച്ചൊന്ന് ഓർഡർ മാറിയാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂളല്ല നമുക്ക് രണ്ടാമത്തെ റൂളെന്ന് നമുക്ക് നോക്കാം ഇവിടെ 6 centimeters ഉണ്ട് ഇവിടെ 6 centimeters ഉണ്ട് ഇവിടെ 5 ഉണ്ട് ഇവിടെ 5 ഉണ്ട് ഇവിടെ 4 ഉണ്ട് ഇവിടെ 4 ഉണ്ട് അപ്പോൾ സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ അപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ ഇവിടെ 4 ഇവിടെ വന്നു 5 ഇവിടെ 6 വന്നു ഇനി ഇത് തിരിച്ച് വെക്കുവാണെങ്കിൽ എന്ത് വരും ഇതേപോലെ തന്നെ വരും നമ്മളൊന്ന് രണ്ട് പ്രാവശ്യം ലെഫ്റ്റിലേക്ക് തിരിക്കുവാണെങ്കിൽ ഇത് ആദ്യത്തെ പ്രാവശ്യം തിരിക്കുമ്പോൾ 4 താഴെ വരും അതിന് ശേഷം തിരിക്കുമ്പോൾ എവിടെ വരും 4 ലെഫ്റ്റ് സൈഡിൽ വരും ഓക്കെ അപ്പം നോക്കിയേ അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെയാണ് ഏതൊക്കെയാണ് മാച്ചിങ് ആംഗിൾസ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ദ സൈഡ്സ് ഇത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് അല്ലേ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എന്താണ് നമ്മൾ രണ്ടാമത്തെ ആ ഒരു കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് വശങ്ങളോട് തുല്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വൽ സൈഡ്സ് ഏതാണെന്ന് നോക്കണം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന ലൈനും AB എന്ന് പറയുന്നത് അതായത് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനകത്ത് AB എന്ന് പറയുന്നതും പിന്നെ PR എന്ന് പറയുന്നതും എന്താണ് സെയിമാണ് 6 centimeters ആണ് AB എന്ന് പറയുന്നതും PR എന്ന് പറയുന്നത് സെയിമാണ് ദാറ്റ് ഈസ് 6 centimeters അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന റൂള് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദീസ് ഈക്വൽ സൈഡ്സ് ഈ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ AB ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്തിനോട് PR ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ ക്യൂ മനസ്സിലായോ അപ്പം ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് കിട്ടി കാരണം എന്താണ് AB ഈസ് ഈക്വൽ ടു PR ഈസ് ഈക്വൽ ടു 6 centimeters ആണ് ഈക്വൽ ആണ് അപ്പോൾ ഈക്വൽ സൈഡ്സ് വന്നു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എന്താണ് ഈക്വൽ ആണ് അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റീസൺ ആയിട്ട് നമുക്ക് എഴുതാം എന്തെഴുതാം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്ത പെയർ ഓഫ് മാച്ചിങ് ആംഗിൾ ഏതാണെന്ന് നോക്കാം അപ്പോൾ AB ഈസ് ഈക്വൽ ടു PR എന്ന് കണ്ടല്ലേ ഇനി നമുക്ക് CB ഈസ് ഈക്വൽ ടു എന്താണ് PQ ആണ് അല്ലേ അടുത്തതായിട്ട് CB ഈസ് ഈക്വൽ ടു CB എന്ന് പറയുന്നതും PQ എന്ന് പറയുന്നതും അല്ലേ സെയിം ആണ് എത്രയാണ് 5 centimeters ആണ് എത്രയാണെന്നുള്ളത് ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല അത് നമ്മൾ അറിയണം അത് നമ്മളിവിടെ എഴുതണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളതൊന്നും ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല CB ഈസ് ഈക്വൽ ടു PQ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ CB PQ സെയിം ആണ് അപ്പോൾ എന്താണ് ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അപ്പം CB ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു PQ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ് ആംഗിൾ
R. അപ്പോൾ നമുക്ക് ഇവിടെയും റീസൺ എന്തെഴുതാം? Angle opposite to ഇത് തന്നെ എഴുതണം കേട്ടോ. Angle opposite to equal sides are equal. അല്ലേ, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്, ഈക്വൽ ആയിട്ട് വരുന്ന സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇനി ഏതാണ്, 4 സെൻറ്റിമീറ്റർ വരുന്നത് അല്ലേ. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്നെഴുതാം. എ സി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്ന് എഴുതാമല്ലോ അല്ലേ. ഈസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു എ സി? എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ക്യു ആർ, ദ സൈഡ് ക്യു ആർ, ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ പി ആണ്. അപ്പം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് കിട്ടി. അതിൻ്റെയും റീസൺ എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദി മാച്ചിങ് ആംഗിൾസ്. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, ആൻഡ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ഇത്രയാണ് മാച്ചിങ് ആംഗിൾസ് ഉള്ളത്. അതിൻ്റെ റീസൺസും നമ്മളിവിടെ ഓരോന്നിൻ്റെയും റൈറ്റ് സൈഡിൽ അങ്ങ് എഴുതിയേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇത് ഒന്നാമത്തെ പാർട്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ട് ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ഈക്വൽ ആണോ, സൈഡ്സ് ഈക്വൽ ആണോ? ആണ്. 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 8 സെൻറ്റിമീറ്റർ ഉണ്ട്, 10 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആണോ എന്ന്. അപ്പോൾ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മാച്ചിങ് ആംഗിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് അങ്ങ് എടുക്കാം. അപ്പം നോക്കി 4 സെൻറ്റിമീറ്റർ തന്നെ അങ്ങ് എടുക്കാം. അപ്പം എൽ എന്നും എച്ച് വൈയും അല്ലേ. എൽ എൻ, എൽ എൻ ഈസ് ഈക്വൽ ടു എച്ച് വൈ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ അല്ലേ. എൽ എന്നും എച്ച് വൈയും എന്താണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് അല്ലേ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും എന്താണ്? ഈക്വൽ ആണ്. അപ്പം എൽ എന്നിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എം ഈസ് ഈക്വൽ ടു എച്ച് സൈഡ് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ സെഡ്. അപ്പം ഇതിൻ്റെ റീസൺ എങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ എന്ന് എഴുതിയേക്കാം. എല്ലാത്തിനും ഇങ്ങനെ എഴുതണം കേട്ടോ. റീസൺസ് എഴുതി പോകുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോഴൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വന്നതെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതിയേക്കുക. നിങ്ങളുടെ മനസ്സിൽ കണ്ടാലും മനസ്സിലുണ്ടല്ലോ, അതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അതിനൊക്കെ പ്രത്യേകം മാർക്കുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മാത്സിൻ്റെ മാർക്കുകളൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്സിനാണ് വരുന്നത്. ഇപ്പം ആംഗിൾ എം മ്യൂസിക്കലോ ആംഗിൾ എസ് ഇടുന്ന വേണമെങ്കിൽ ടീച്ചറിന് പെട്ടെന്ന് അങ്ങ് എഴുതാം. പക്ഷേ എഴുതുന്ന മാത്രമല്ല, അതിൻ്റെ റീസണും കൂടെ നമ്മളങ്ങ് എഴുതിയേക്കുവാണെങ്കിൽ അതിന് കുറച്ചുകൂടി നമുക്ക് ടീച്ചേഴ്സ് ഇമ്പ്രസ്ഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കേണ്ടത്? അപ്പോൾ നമ്മൾ എൽ എൻ ആണ് എടുത്തത്, 4 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. നമുക്ക് ഇനി 8 സെൻറ്റിമീറ്റർ എടുക്കാം. എൽ എം എടുത്താലോ? എൽ എം ഈസ് ഈക്വൽ ടു എൽ എം എന്തിനോടാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? വൈ സെഡിനോടാണ് ഈക്വലായിട്ട് വരുന്നത്. 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം നോക്കിയേ, എൽ എമ്മിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു വൈ സെഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ എച്ച് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതണം? ആംഗിൾ ഓപ്പോസിറ്റ് ടു, ടീച്ചർ ഇങ്ങനെ ഇടുന്നത് ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. നോട്ടിൽ എഴുതുമ്പോൾ ഇതും കൂടെ എഴുതിക്കോണം കേട്ടോ. അപ്പോൾ അതാണ് റീസൺ. അതുകൊണ്ടാണ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു ആംഗിൾ എച്ച് എന്ന് നമ്മൾ എഴുതാൻ കാരണം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് 10 സെൻറ്റിമീറ്റർ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എം എൻ ഈസ് ഈക്വൽ ടു എം എൻ ഈസ് ഈക്വൽ ടു എച്ച് സെഡ് അല്ലേ. എച്ച് സെഡ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? എമ്മിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു എച്ച് സെഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ വൈ സിക് സോറി ഓക്കെ ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു ആംഗിൾ ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു ആംഗിൾ വൈ എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്?
നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് പാർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ഫിഗേഴ്സ് നമ്മുടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനകത്ത് മാച്ചിങ് ആംഗിൾസ് കണ്ടുപിടിക്കാം എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ഫിഗർ ടീച്ചറോട് വരച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അതേ ഫിഗർ അല്ല. ടീച്ചർ വരച്ചപ്പോൾ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും മെഷർമെൻ്റ് നമുക്ക് ആ രീതിയിൽ തന്നെ എടുക്കാം, ടെക്സ്റ്റ് ബുക്കിലെ രീതി തന്നെ എടുക്കുന്നത്. അപ്പം എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളും, അതിനകത്ത് ആംഗിൾ എ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ ബി 60 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ സി നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ആംഗിൾ ട്രയാങ്കിൾ പി ക്യു ആറിൽ ഒരു ആംഗിൾസ് പോലും നമുക്ക് തന്നിട്ടില്ല. പിന്നെ തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് തന്നിട്ടുണ്ട്. അതായത് ട്രയാങ്കിൾ എ ബി സിയിലും ട്രയാങ്കിൾ പി ക്യു ആറിലെയും ഈക്വൽ സൈഡ്സ്. അപ്പം എല്ലാത്തിൻ്റെ ഒരു ഇത് രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളാണ്. ഇത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സും ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സും ഈക്വൽ ആണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാരണം എ ബി, ഇപ്പോൾ എ ബിക്ക് ഞാൻ ടീച്ചർ ഒരു വര ഇടാം. എ ബിക്ക് എ ബി എന്തിനോട് സിമിലർ ആണ്? ക്യു ആറിനോട് ഈക്വൽ ആണ്. എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ. യെസ്. അടുത്തത് ബി സി ഈസ് ഈക്വൽ ടു ആർ പി. ബി സി, ഇപ്പം ബി സി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ടീച്ചർ രണ്ട് വര ഇട്ടു. ബി സി ഈസ് ഈക്വൽ ടു ആർ പി. ആർ പി എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെയും രണ്ട് ലൈൻ ഇട്ടു. അപ്പം ഇതും ഇതുമാണ് ഈക്വലായിട്ട് വരുന്നത്. സി എ, സി എന്ന് പറയുന്നത് ഇതാണ്, അത് പി ക്യുവിനോടാണ് ഈക്വൽ. അപ്പോൾ സി എയുടെ അവിടെ ടീച്ചർ ഒരു മൂന്ന് വര ഇടാം. ഓക്കെ, സി എ ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പം മനസ്സിലായോ? അപ്പം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കമ്പ്യൂട്ട് ആംഗിൾ സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പം ഇത് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ആംഗിൾ സി. ആംഗിൾ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ആംഗിൾ സി കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ഒരു ട്രയാങ്കിളിലെ, ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ, അതായത് എത്ര ആംഗിൾസ് ഉണ്ട് ട്രയാങ്കിളിൽ? മൂന്ന് ആംഗിൾസ് ആവുള്ളത് അല്ലേ. ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രീ സൈഡ്സ് അല്ലെങ്കിൽ ത്രീ ആംഗിൾസ്. മൂന്ന് ആംഗിൾസിൻ്റെയും കൂടെ സം എത്രയാണ്? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 180 ഡിഗ്രി. എത്രയാണ്? 180 ഡിഗ്രിയാണ് ആകെ വരുന്നത്. അപ്പോൾ ആ 180 ഡിഗ്രിയിൽ രണ്ടെണ്ണം നമുക്ക് 60ഉം 40ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 60+40 ഈ 60ഉം 40ഉം കൂടെ കൂട്ടിയിട്ട് 180ൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആംഗിൾ സി നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെയും കൂടെ എഴുതി തരാം. സം ഓഫ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് എപ്പോഴും ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം ചോദിച്ചാൽ ദാറ്റ് ഈസ് 180 ഡിഗ്രിയാണ് കേട്ടോ. അപ്പം ആംഗിൾ സി എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്ര വരും? അപ്പം 180 ഡിഗ്രി അല്ലേ വരേണ്ടത് അല്ലേ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അതിനകത്ത് ആംഗിൾ എയും ആംഗിൾ ബിയും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും നമ്മുടെ കയ്യിലുണ്ട്, ആംഗിൾ സി മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗിൾ സി കണ്ടുപിടിക്കാനായിട്ട് ഈ 180ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി നമ്മൾ കുറയ്ക്കണം. അതായത് 180 മൈനസ് ആംഗിൾ എ എത്രയാണ്? 40 പ്ലസ് 60 ഈസ് ഈക്വൽ ടു 180 മൈനസ്. ടീച്ചർ ഇവിടെ എഴുതുക കേട്ടോ, 180 മൈനസ്. നിങ്ങൾ എഴുതുമ്പോൾ താഴോട്ട് തന്നെ എഴുതണം കേട്ടോ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് തൊട്ട് താഴത്തെ സ്റ്റെപ്പാണ് ടീച്ചർ ഇവിടെ എഴുതുന്നത്. അപ്പം ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 പ്ലസ് 60 എത്രയാണ്? 100 ഈസ് ഈക്വൽ ടു 180 നിന്ന് 100 പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 80 ഡിഗ്രി. അതായത് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് കിട്ടി. ഇത് ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല,
കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തത് കണ്ടുപിടിക്കാനായിട്ട് 180 നിന്ന് 40+60 നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ടും പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് നമുക്ക് 80 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ റൂള് അല്ലേ, നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾ ആകണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ നമുക്കറിയാം. അപ്പം ഈക്വൽ ഒരു ദ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പം ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പം നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്നറിയാം. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്താണ്? എ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ സി. എ ബിയോട് ഈക്വൽ ആയിട്ട് വരുന്നത് ക്യു ആർ. ക്യു ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആംഗിൾ പി അല്ലേ. ഈസ് ഈക്വൽ ടു എത്ര വരും? ആംഗിൾ സി എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആംഗിൾ പി യു എത്രയാണ്? 80 ഡിഗ്രിയാണ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് അതായത് ആംഗിൾ പി നമുക്ക് കിട്ടി. ആംഗിൾ പി എത്രയെന്ന് കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്നുണ്ട് അല്ലേ. ബി സി ഈസ് ഈക്വൽ ടു ആർ പി എന്നുണ്ട്. അപ്പോൾ ബി സിക്ക് ഓപ്പോസിറ്റുള്ളത് ഏതാണ്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബി സിക്ക് ഓപ്പോസിറ്റുള്ളത് ആംഗിൾ എ. ഇനി ബി സിയോട് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? ആർ പി. ആർ പിയുടെ ഓപ്പോസിറ്റുള്ളത് ആംഗിൾ ക്യൂ. ഈസ് ഈക്വൽ ടു ആംഗിൾ എ എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ക്യൂ എത്ര തന്നെ വരും? 40 ഡിഗ്രി തന്നെ വരും. അപ്പോൾ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് ഏതാണ്? സി എയുടെ ഓപ്പോസിറ്റുള്ളത് ഏതാണ്? 60 ഡിഗ്രി അല്ലേ. അതായത് ആംഗിൾ ബി ആണ്. അപ്പം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു പി ക്യുവിൻ്റെ ഓപ്പോസിറ്റുള്ളത് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇതെത്രയാണ്? ആംഗിൾ ബി എത്രയാണ്? 60 ഡിഗ്രിയാണ്. യെസ്, 60 ഡിഗ്രി. അപ്പോൾ നമുക്കിതിൻ്റെ ആംഗിൾ എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ നമ്പർ 2 വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളിതൊന്നുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെയാണ് അല്ലേ, ജൂൺ മാസം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ സമയമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊന്നുകൂടെ റിപ്പീറ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുമോ, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ആ വേർഡ്സ് യൂട്യൂബിൽ തന്നെ സെറ്റിങ്സ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് കാണുക കേട്ടോ. അപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന മെത്തേഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾ ഇട്ടേക്കുക. ഓക്കെ. അപ്പം വീട്ടിലിരുന്ന് നല്ല മിടുക്കറായിട്ട് നിങ്ങൾ പഠിക്കുക, നല്ല നോട്ട്സൊക്കെ എഴുതി, നല്ല ക്ലിയർ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ. അപ്പം അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.